അടുത്ത പേര് റസ്റ്റി. അവൻ താടി കൊളാക്കും. നീ എന്ത് കളിയാടാ കളിച്ചത്? കളി മൊത്തം നശിപ്പിച്ചില്ലേ? നീ മുതലെടുക്കാൻ നോക്കാണല്ലേ. മര്യാദക്ക് വഴിന്ന് മാറി നിക്കടാ. എഴുന്നേറ്റ് വേഗം ക്ലിനിക്കിൽ പോയി തുള്ളിലെ മുറിവ് കാണിക്കേ. ഇവന് വട്ടം. റസ്റ്റി, നീ ഈ ആഴ്ച അടികൂടുന്നത് മൂന്നാമത്തെ തവണയാ. ശരി, എല്ലാരും ക്ലാസ്സിലേക്ക് പോ. ഇന്ന് സ്കൂൾ വിട്ടിട്ട് എന്നെ വന്ന് കാണണം. നിനക്ക് മികച്ച ബോൾ പ്ലെയറാവാൻ സാധിക്കും, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷെ നീ നിയമം പാലിക്കണം. അവനാ തുടങ്ങിയത്? എങ്ങനെ? അവന്റെ മുഖത്ത് ഇടിച്ചിട്ടോ? ബേസ്ബോൾ ജീവിതം പോലെയാണ്. അതിനാവശ്യം ടീം എഫർട്ട്. കരുത്ത് കാണിച്ച് പ്രകൃതിയായാൽ ആരും നന്നാവാൻ പോകുന്നില്ല. നമുക്ക് എല്ലാവരെയും വേണം. എനിക്ക് വേണ്ട, എനിക്ക് ആരെയും വേണ്ട. ഞാനും പണ്ട് അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആരെങ്കിലും വേണമെന്ന് തോന്നി. എന്നെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ അതാണ് യേശു ക്രിസ്തു. ഓർമ്മയിരിക്കട്ടെ കത്തി, യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ സുഹൃത്താവൻ ആഗ്രഹിക്കുന്നു, ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഇന്ന് നമ്മൾ സെൻട്രൽ അമേരിക്ക ഒരു രാഷ്ട്രങ്ങളുടെ കുടുംബം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും സോഷ്യൽ സ്റ്റഡീസ് പുസ്തകമെടുത്ത് പേജ് നമ്പർ 1 മണിക്കൂർ വൈകിയത് നിനക്കറിയാമോ? ഇന്ന് നീ തന്നെ നിനക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോണം കേട്ടോ. എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. അവിടെ നിക്ക്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. നീ എവിടെയായിരുന്നു?
അതോ മമ്മി ഇതൊന്നും അറിയണ്ടെന്നാണോ നിന്റെ ഭാവം? എവിടെയും പോയിട്ടില്ല, ഞാൻ സ്കൂളിൽ നിന്ന് നടന്നിട്ടാവുന്നത്. അതെ, ഒരു പെൺകുട്ടിയുടെ കൂടെയാ നടന്നത്. ഒരു പെൺകുട്ടിയോ? പെൺകുട്ടിയുടെ കൂടെ നടന്നത് കൊണ്ടാണല്ലേ ഭക്ഷണത്തിന് അരമണിക്കൂർ താമസിച്ചത്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. ഈയിടെ നീ നിന്റെ അച്ഛനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി അവൾ എന്റെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പെൺകുട്ടിയാ. എന്റെ കാര്യത്തിൽ എന്തിനും പണിയെടുക്കുന്നു? ശരിക്കും ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ എന്തിനു പഠിക്കണം? എത്ര പഠിച്ചാലും നിന്നെ പോലെയുള്ള സാമർഥ്യം എനിക്കുണ്ടാവില്ല. നിന്നെ എന്നോട് താരതമ്യപ്പെടുത്തരുത് റസ്തി. ദൈവം നമ്മെ വ്യത്യസ്തരായി ഉണ്ടാക്കിയാലും ഒരുപോലെ സ്നേഹിക്കുന്നു. ആയിരിക്കാം, എന്നെ വ്യത്യാസമായിട്ടാണ് അവൻ കാണുന്നത്. ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. അല്ല റസ്തി, അത് സത്യമല്ല. നീ ഇങ്ങനെ പെരുമാറാൻ കാരണം നീ പാപിയായതുകൊണ്ടാണ്. എല്ലാവരും പാപികളാണ്. അതുകൊണ്ടാണ് ഏച്ചി കുരിശിൽ മരിച്ചത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങി, നിനക്ക് വേണ്ടി മരിച്ചു. എനിക്ക് മനസ്സിലായില്ല. നോക്ക് റസ്തി, ഞാൻ നിന്നെ കാണിച്ച ഫ്ലാഷ് ക്ലാസ് ഓർമ്മയുണ്ടോ നിനക്ക്? ഇതാ നമ്മുടെ കാട്. ഇത് വെറുതെയാ? ഇതാണ് നമ്മുടെ കാടെന്ന് പറഞ്ഞത്? അതോ, എന്റെ ഡാഡി പറയും നമ്മളെല്ലാം യേശുവിന്റെ കൂടെ ക്രൂശിച്ച രണ്ട് കള്ളന്മാരെ പോലെയാണെന്ന്. നമ്മൾ രണ്ടുപേരും ഏതെങ്കിലും ഒരു ഭാഗത്താണ്. ഒന്നുകിൽ നമ്മൾ യേശുവിനോട് ക്ഷമ ചോദിക്കും ഈ കള്ളനെ പോലെ, അല്ലെങ്കിൽ യേശുവിനെ കളിയാക്കും ഈ കള്ളനെ പോലെ. പക്ഷെ നീ തീരുമാനിക്കണം, നിനക്കിതിൽ ആരെ പോലെയാണ് ആവേണ്ടത്? എന്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് ദൈവമില്ല എന്ന്. അവനെ വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണെന്ന്. ഇതാ ഞാൻ മണ്ടതല്ല. ഞാൻ ഗോളറിയാൻ പോവാ, പാറ്റിങ്കിൽ അടിച്ചോടാ. അത് അവര് ആംബുലൻസ് വിളിക്കാൻ പോയിട്ടുണ്ട്. അഞ്ചിന് എന്നാ പണി ഒപ്പിച്ചിട്ട് നിൽക്കുന്നത്?
നീ പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. നിന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയതിൽ സങ്കടമുണ്ട്. ആർക്ക് വേണം ആ കവി? ഒരു മണ്ടൻ പ്രിൻസിപ്പളും ഒരു മണ്ടൻ സ്കൂളും, അതുകൊണ്ട് എനിക്ക് പ്രശ്നമേയല്ല. ഞാൻ കാര്യമാക്കും ദസ്തി. അതുപോലെ തന്നെ യേശുവും, അവൻ നമ്മെ എല്ലാവരെയും കുറിച്ച് ശ്രദ്ധിക്കും. എനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയണ്ട, നിന്നെ കുറിച്ചും എനിക്ക് ഒന്നും അറിയണ്ട. എന്തിനാ നീ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നത്? കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, പിന്നെ എനിക്ക് നിന്റെ ഈ ബാഗും ഇഷ്ടമല്ല. ക്ഷമിക്കണം ജേനി, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, നിന്റെ പേഴ്സും ഇഷ്ടമാണ്. ഞാനിപ്പോ ആംബുലൻസ് വിളിക്കാം. അയ്യോ, ആക്സിഡന്റ് ആയെന്ന് തോന്നുന്നു. എങ്ങനെ മാറിട്ട് മാറിട്ട് കുട്ടിക്ക് നന്നായിട്ട്. അയ്യോ, നേരം പറഞ്ഞിട്ടുണ്ടോ? നല്ലൊരു കുട്ടിയാണ്, നന്നായി പഠിക്കും. ആംബുലൻസ് വന്നു. പെരുമാറാൻ കാരണം നീ പാപിയായതുകൊണ്ടാണ്. എല്ലാവരും പാപികളാണ്. അതുകൊണ്ടാണ് യേശു കുരിശിൽ മരിച്ചത്. അവൻ കുരിശിൽ ശിക്ഷ അനുഭവിച്ചു, നമുക്കായി അവൻ മരിച്ചു. റസ്റ്റി, നിനക്കൊന്നറിയാമോ? യേശു നിന്നെ സ്നേഹിക്കുന്നു, അവന് നിന്റെ കൂട്ടുകാരനാണ്, എനിക്കുമാണ്. നമ്മളെല്ലാവരും യേശുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരെ പോലെയാണ്. നമ്മൾ ഈ ഭാഗത്തോ ആ ഭാഗത്തോ ആണ്. ഒന്നുകിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ അവനെ പരിഹസിക്കണം. അത് തീരുമാനിക്കേണ്ടത് നീയാണ്. നീ ഇവരിൽ ആരാണ് റസ്തി? യേശുവേ, ജേനി പറഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്നു, എന്റെ കൂട്ടുകാരനാവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എനിക്ക് തോന്നുന്നു എന്റെ ജീവൻ രക്ഷിക്കാനാണ് ജേനി അങ്ങനെ ചെയ്തതെന്ന്. എന്റെ പാപങ്ങൾക്കായി നീ മരിച്ചതും അങ്ങനെ തന്നെയാണ്. നന്ദി യേശുവെ, എന്റെ ഹൃദയത്തിലേക്ക് വന്ന് ജേനിയെ പോലെ ആവാൻ സഹായിക്കണേ. അവളെ എത്രയും പെട്ടെന്ന് സുഖമാക്കണേ. ഇന്ന് ഈ വീട് കാണാൻ എന്തൊരു ഭംഗിയാ. നിനക്ക് എന്ത് പറ്റി? യേശു വന്നി, യേശുവാണ് കാരണം.